أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بإذن الله أما بعد ربي يسر ولا تعسر رب ازدنا علما ولا حول ولا قوة إلا بالله العلي العظيم سنهم الله വിദ്യാർത്ഥികളെ നമ്മുടെ മുഖ്തസറുൽ മഅനിയുടെ രണ്ടാമത്തെ സബ്ഖാണ് ഇത് ഷാരി റഹ്മഹുല്ലാ ഈ രണ്ടാമത് ഷർഹ് ചെയ്യണം അനി ഇഖ്തിസാറ ചെയ്യണം ആദ്യത്തെ ഷറയിനെ ഇഖ്തിസാർ ചെയ്യണം മുത്തവ്വലിനെ ഇഖ്തിസാർ ചെയ്യണമെന്നുള്ള ആ കാര്യത്തിൽ പിന്തിരിയാൻ കാരണം പറഞ്ഞത് ഒരു കാരണം പറഞ്ഞു എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യം അത് മനുഷ്യ കൈവിന് അതീതമാണ് അത് പിന്നെ ഖാലിഖുൽ ഖുവാവുൽ ഖുദറായ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണെന്നൊക്കെ പറഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യം പറയാം രണ്ടാമത്തെ കാരണം വന്നഹാദൽ ഫന്ന ഈ ഫന്ന് എന്ന് പറഞ്ഞാൽ ഇൽമുൽ ബലാഗ ഈ തൽഖീസുൽ മിഫ്താഹിൽ പ്രതിപാദിക്കുന്ന ഈ ഫന്ന് ഈ വിഷയം ആ വിഷയം കദ് നളബൽ യൗമ മാഉഹു അതിന്റെ വെള്ളം ഇന്ന് വറ്റിയിട്ടുണ്ട് ഇന്ന് എന്ന് പറഞ്ഞാൽ ആ ചെറിയ ചെയ്യാൻ അവരാവശ്യപ്പെട്ടു ഇഖ്തിസാർ ചെയ്യാൻ അവരാവശ്യപ്പെട്ടില്ലേ ആ കാലഘട്ടത്തിൽ അതിന്റെ വെള്ളം വറ്റിപ്പോയിട്ടുണ്ട് അതിന്റെ വെള്ളം വറ്റിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഫസാറ ജിദാലം ബില അഥരിൻ അങ്ങനെ തർക്കമായിട്ടുണ്ട് ബില അഥരിൻ ഒരു ഫലമില്ലാത്ത തർക്കമായിട്ടുണ്ട് അത് താല്പര്യത്തോടുകൂടെ കൈകാര്യം ചെയ്യുന്നവരൊക്കെ പോയിട്ടുണ്ട് അപ്പൊ കദ് നളബ എന്നുള്ളത് റഹബ എന്നുള്ള മയനക്കാണ് അവിടെ ഇസ്തിയാർ തമഴി നടന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ മാ ഉഹു അതിന്റെ വെള്ളം അല്ലെങ്കിൽ പിന്നെ പല ഇസ്തിയാർത്തുകളും അവിടെ പറയുന്നുണ്ടെങ്കിലും സൂക്കി റഹിമുള്ള പറയുന്നുണ്ട് അവിടെ അതിനൊന്ന് പറയാം നമ്മള് അതായത് ഈ ഫന്നിനെ ഒരു നെഹ്റിനോട് തഷ്ബിയാക്കുക നെഹ്റിനോട് തഷ്ബിയാക്കിയിട്ട് അതിന്റെ മുഷബഹിനെ പറയാം മുഷബഹ് ബിഹിനെ പറയാതിരിക്കുക ഇസ്തിയാർത്തും ബിൽക്കിനായിട്ട് എന്നിട്ട് പിന്നെ മാഉഹു എന്ന് പറഞ്ഞ ഫന്ന് ആ ഫന്നിന്റെ വെള്ളം മാഹ്ന്ന് പറഞ്ഞാൽ മുഷബഹ് ബിന്റെ മുലായിമായ മാഹ്നെ പറയാം അപ്പൊ തഹീലായി അപ്പൊ ഇസ്തിയാറത്ത് ബിൽ മക്നിയ തഹീലിയ മുഷബഹ് ബീനെ മറച്ചു വെച്ചത് അപ്പൊ അതിന്റെ വെള്ളം വറ്റിയിട്ടുണ്ട് ഫസാറ ജിദാലം ബില അഥരിൻ അതൊരു ഫായിദയില്ലാത്ത തർക്കമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നവർ പോയാൽ ആ വിഷയം നശിച്ചു പോവുക ചെയ്യാം അപ്പൊ അതിന്റെ താല്പര്യത്തോടുകൂടെ കൈകാര്യം ചെയ്യണം അപ്പൊ താല്പര്യമില്ലാതെ അതിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അത് എന്തായിരിക്കും ഒരു അസറില്ലാത്ത ഒരു പ്രയോജനമില്ലാത്ത തർക്കമായി മാറും അങ്ങനെ മാറിയിട്ടുണ്ട് എന്നാണ് മഹാനവർകൾ പറയുന്നത് പറഞ്ഞാല് അതിന്റെ ഭംഗി അതിന് മുഖപ്രസന്നത എന്നൊക്കെ പറയും മുഖപ്രസന്നത ഭംഗി എന്നൊക്കെയാണ് റുവാവിന്റെ അർത്ഥം വദഹബ റുവാഹു ആ ഫന്നിന്റെ റുവാവ് നഷ്ടപ്പെട്ടു അതിന്റെ ഭംഗി നഷ്ടപ്പെട്ടു അത് പോയി ഫാദ ഖിലാഫം ബിലാ ഹമരിന്ന ഫാദ അങ്ങനെ അതായിത്തീർന്നു അതെന്നാ സാറാ എന്നുള്ള അർത്ഥം ഖിലാഫം ബിലാ ഹമരിൻ ഒരു ഫലമില്ലാത്ത ഖിലാഫായി ഖിലാഫ് പറഞ്ഞാൽ ഒരു ഭിന്നിപ്പായി ഒരു തർക്കമായി അല്ലെങ്കിൽ ഖിലാഫ് എന്ന് പറഞ്ഞാല് ഈ പഴം കായ്ക്കാത്ത മരത്തിന് ഖിലാഫ് എന്ന് പറയാം ചൂരൽ മരം എന്നൊക്കെ പറയാറുണ്ട് ഉസ്താദുമാര് ആ ഏതായാലും തമറില്ലാത്ത പഴ ഒരു മരമായി മാറിയിട്ടുണ്ട് അപ്പോ പിന്നെ അതിന്റെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ പോയപ്പം അതിന്റെ മുഖപ്രസന്നത നഷ്ടപ്പെട്ടു അപ്പൊ റുവാഗ് എന്ന് പറഞ്ഞത് അവിടെ ഈ സ്ഥിയാർത്ത് മക്കനീയുണ്ട് എന്ന് പറയാം റുവാഗിനെ ഒരു മനുഷ്യനോട് തസ്ബിയാക്കിയിട്ട് അല്ല റുവാഗിനല്ല ഈ ഫന്നിനെ ഒരു മനുഷ്യനോട് തസ്ബിയാക്കിയിട്ട് ആ മനുഷ്യന്റെ റുവാഗ് ഇതിന് കൊടുക്കുക
അപ്പം മുഷബഹ് ബിഹിനെ കളഞ്ഞിട്ട് മുഷബഹിനെ പറയുക, എന്നിട്ട് അതിൻ്റെ മുലായിമ റുവാഹിനെ ഈ ഫന്നെ സ്ഥിരപ്പെടുത്തുക. അപ്പം ഇസ്തിയാർത്ത് മക്കനിയും തഹീലിയും ഫഅദ ഖിലാഫം ബിലാ തമരിൻ, ഫഅദ അങ്ങനെ ഫന്നായി, ഫന്നായി തീർന്നു. ഖിലാഫം ബിലാ തമരിൻ, ഒരു പഴം കായ്ക്കാത്ത മരമായി. അപ്പൊ ഇത് ഖിലാഫായി ജിദാലായി എന്നൊക്കെ പറഞ്ഞാൽ ഇതിലുള്ള സംസാരം ഫസാറ ജിദാലൻ ഫഅദ ഖിലാഫൻ എന്നൊക്കെ പറഞ്ഞാൽ അതിലുള്ള തക്കല്ലും ഖിലാഫായി, അല്ലാതെ അത് ഖിലാഫാവില്ല, അത് ജിദാലാവില്ല, അതിലുള്ള തക്കല്ലും ഖിലാഫായി, അല്ലെങ്കിൽ അത് അത് ഖിലാഫിൻ്റെ മഹല്ലായി, മഹല്ല ഖിലാഫിൻ, ഇത് മുദാഫിനെ സങ്കല്പിക്കുക. അല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യുക, സൈദുൻ അദ്ലു എന്നൊക്കെ പറഞ്ഞ മാതിരി മുബാലകത്തോണ്ട് പറഞ്ഞതാണ്. അത് അതിൽ തർക്കിച്ച് പിന്നെ അത് തന്നെ തർക്കായി എന്നുള്ള മുബാലകത്ത് നിനക്ക് പറഞ്ഞതാണ് എന്നും പറയാം. ഹത്താ താറത്ത് ബഖിയത്തു ആധാരി സലഫി അദ്റാജ ദിയാ, ഹത്താ താറത്ത് അങ്ങനെ പറന്നുപോയി ബഖിയത്തു ആധാരി സലഫി, സലഫിന്റെ ആധാറിന്റെ ബഖിയത്ത് മുൻഗാമികളുടെ അടയാളങ്ങളുടെ ശേഷിപ്പ് പറന്നുപോയി. അദ്റാജ ദിയാഹി, ഈ കാറ്റിൻ്റെ മടക്കുകളിൽ അല്ലെ കാറ്റിൻ്റെ വഴികളിൽ, ദർജയുടെ ഉദ്ദേശം ഇവിടെ തെരീഖാണെന്ന് പറയുന്നത് ഇത് സൂക്കി ഇമാം. അപ്പം റിയാഹിൻ്റെ കാറ്റുകളുടെ വഴികളിൽ പറന്നുപോയി, കാറ്റ് കൊണ്ടുപോയി. അപ്പോൾ പിന്നെ ആധാറുകൊണ്ട് ഉദ്ദേശം അവരുടെ മഅലൂമാത്താണ്, മുൻഗാമികളുടെ മഅലൂമാത്തിൽ നിന്ന് ശേഷിച്ചത് കാറ്റുകൾ കൊണ്ടുപോയി, കാറ്റുകളിലായി പറന്നുപോയി, കാറ്റിൻ്റെ വഴികളിൽ പറന്നുപോയി എന്ന് പറഞ്ഞാൽ പിന്നെ അത് കൈകാര്യം ചെയ്യുന്ന ഉലമാക്കളൊക്കെ അവരൊക്കെ പോയിട്ടുണ്ട്, അവരൊന്നും ഇപ്പം ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം. ഇൽമിൻ്റെ നിലനിൽപ്പ് ഉലമാവിൻ്റെ നിലനിൽപ്പ് കൊണ്ടാണല്ലോ, അപ്പം അതിനെ കൈകാര്യം ചെയ്യുന്ന ഉലമാവൊന്നുമില്ല. വസാലത്ത് ബിയനാക്കി മത്തായാ തിൽക്കൽ ഹാരീസ്, വസാലത്ത് ബിയനാക്കി മത്തായാ തിൽക്കൽ ഹാരീസിൽ അൽ ബിതാഹു, വസാലത്ത് ഒലിച്ചു പോയി, ബി അയനാക്കി മത്തായാത്തിൽക്കല്ല അഹാദീസി, അഹാദീസ് അഹാദീസ് കൊണ്ട് ഉദ്ദേശം ആ മഅലൂമാത്താണ്, അഹാദീസ് കൊണ്ട് ഉദ്ദേശം ഈ ഫന്നിൻ്റെ മഅലൂമാത്താണ്, ഈ ഫന്നിൻ്റെ അസ്റാറു ആദൽ ഫന്നീന ദസൂഖി അങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഈ ഫന്നിൻ്റെ അസ്റാറൊക്കെ, അസ്റാറിൻ്റെ മത്തായ, മത്തായ എന്ന് പറഞ്ഞാൽ മത്തീയത്തിനെയാണ് മത്തായ എന്ന് പറഞ്ഞാൽ വാഹനം, മത്തീയത്ത് എന്ന ഒട്ടകം. അപ്പം ഈ ഹദീസുകളെ, ഈ ഇൽമുകളെ ചുമക്കുന്ന ഒട്ടകങ്ങളുടെ കഴുത്തുകൾ കൊണ്ടുപോയി, കഴുത്തുകളെയും കൊണ്ട് ഒലിച്ചു പോയി, അൽ ബിത്താഹു ഭൂമി, ചരൽ ഭൂമി, ചരൽ മണ്ണോക്കളുടെ ഭൂമി ഒലിച്ചു പോയി എന്ന് പറഞ്ഞാൽ അവരൊക്കെ നഷ്ടപ്പെട്ടു, അവരൊന്നും ഇല്ലപ്പോൾ. അപ്പം അതുകൊണ്ട് പിന്നെ ഇത് ചുരുക്കുക, ഇതിന് ഇഖ്തിസാർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ആവശ്യമില്ലാത്ത ഓരോ പണിയാണ്. ഇപ്പോൾ മുഹസ്ലിങ്ങൾ ഇത് ആവശ്യപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരതിൻ്റെ അർഹരല്ല, അതിൻ്റെ അഖിലൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് ഷാരി റഹമൂന്ന് പറയുന്നത്. വസാലത്ത് ബി അയനാക്കി മത്തായാത്തിൽക്കല്ല ഹാരീഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം മത്തായ എന്ന് പറഞ്ഞ മത്തീയത്തിൻ്റെ ജമ്മാണ് ഇബിലിനാ പറയുക. അപ്പോൾ ഇബിലിനോട്, ഈ മത്തീയത്തുകളോട് വാഹനങ്ങളോട് തസ്ബീയാക്കിയതാണ് ഉലമാവിനെ, ഉലമാവിൻ്റെ അയനാക്ക് കൊണ്ടുപോയി. എന്നിട്ട് മുഷബ്ബഹ് ബിഹിനെ പറഞ്ഞു, മുഷബ്ബഹ് ബിഹിനെ പറഞ്ഞു, അത് എന്ത് മുഷബ്ബഹ് ബിഹിനെ പറഞ്ഞപ്പോൾ ഇസ്തിയാർത്ത് മുസറഹാണ്. അമ്മൽ അഹദ് വൽ ഇന്തിഹാബു, അപ്പോൾ അഹദ് ഇന്തിഹാബ് എന്ന് പറഞ്ഞത് ഇവർ രണ്ട് കാരണമാണ് പറഞ്ഞത്. ഒന്ന്, അവരുടെ ഹിമ്മത്തുകൾ ചുരുങ്ങിപ്പോയി. രണ്ടാമത് പറഞ്ഞതാണ് അഹദ് ഇന്തിഹാബ് ചെയ്യുന്നുണ്ട്, മുത്തവല്ലിൽ നിന്ന് ചോരന്മാര് കട്ടുകൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞത് ഫംറുൻ, അങ്ങനെ എടുത്തുകൊണ്ടുപോകാന്നുണ്ട്. ഫംറും യർത്താഹു ലഹു ലബീബു, അത് ലബീബ് ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്, ലബീബ് സന്തോഷിക്കുന്നൊരു കാര്യമാണ്. ഒരു ബുദ്ധിമാൻ ഒരാക്കലിനെ സംബന്ധിച്ചിടത്തോളം
അയാളെ ഇത് മറ്റൊരാളെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞതിന് അയാൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതേസമയത്ത് അയാൾ മറ്റുള്ളവരിൽ നിന്ന് അപഹരിക്കുമ്പോഴാണ് ബുദ്ധിമാനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഉണ്ടാകുക. അപ്പൊ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അതുമല്ല, കവി പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ന് പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞിട്ടില്ലേ, ഷരിബിന നമ്മൾ കുടിച്ചു, വഹറക്കന അൽ അർളി നമ്മൾ ഭൂമിൻ്റെ മേലിൽ ഒഴിക്കുകയും ചെയ്തു, ജർഅത്തൻ ഒരു മുറുക്ക്. കാരണം ഫലിൽ അർളി മിൻ കഅ്സിൽ കിറാമി നസീബൂന, മാന്യന്മാരുടെ കോപ്പയിൽ നിന്ന് അല്പം ഭൂമിക്കുണ്ടാവും, നസീബുണ്ടാവും, ഓഹരി ഉണ്ടാകും. അപ്പം അതുകൊണ്ടൊന്നൊരു പ്രശ്നമല്ല മറ്റുള്ളവരെ എടുത്തുകൊണ്ടുപോവുക, അല്ലെങ്കിൽ തൻ്റെ പിന്നെ അമല് കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാകുന്നതിൽ അതിലൊരു ബുദ്ധിമാന് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ഒരാളൊരു കൃഷി ചെയ്ത് അല്ലെങ്കിൽ ഒരു മരം നട്ട് ഒരു മാവ് നട്ടാൽ ആ മാവിൽ നിന്ന് മാങ്ങകൾ മറ്റുള്ളവരൊക്കെ ഉപകരിക്കുമ്പോൾ ഇയാൾക്കതിൽ സന്തോഷമാണല്ലോ ഉണ്ടാകുക എന്നതുപോലെ, അതാണ് ഒരു ബുദ്ധിമാന്റെ അടയാളം. വ കൈഫ യുൻഹറു അനിൽ അൻഹാരി സായിലൂന, വ കൈഫ യുൻഹറു എങ്ങനെയാണ് തടയപ്പെടുക, അനിൽ അൻഹാരി നദികളെ തൊട്ട്, സായിലൂന ചോദിക്കുന്നവരെ. മുത്തവ്വൽ എന്ന് പറഞ്ഞാൽ വലിയ കുറേ നെഹ്റുകൾ കൂടിയതാണ്, ധാരാളം മഅ്ലൂമാത്തുണ്ട്. അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ കൊണ്ടുപോവുക, അല്ലെ കുറേ ആൾക്കാർ സായിലീങ്ങൾ. അപ്പം ആഹദീങ്ങളെയും ഇങ്ങനെ കവർച്ച നടത്തുന്നവർ മുന്തഹിബീങ്ങളെയൊക്കെ എന്ത് ചെയ്ത് സായിലീങ്ങളോട് തഷ്ബീഹാക്കിയതാ ഇവിടെ, അവർ സായിലീങ്ങൾ അല്ലെങ്കിലും. അപ്പം അവരെ എങ്ങനെയാണ് തടയപ്പെടുക, പോലെയുള്ളത് അത് ചെയ്യുന്നവർ ചെയ്തു കൊള്ളട്ടെ, അത് നമുക്കൊരു പ്രശ്നമില്ല എന്നാണ് ഷാരി റഹ്മുള്ള പറയുന്നത്. സുമ്മ മാ സാദത്തുഹും പിന്നെ അവർക്ക് വർദ്ധിപ്പിച്ചില്ല, മുദാഫഅത്തി എന്റെ തട്ടിക്കളയൽ, അവർ ഇഖ്തിസാർ ചെയ്യണമെന്ന് എന്നോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു, പക്ഷെ ഞാനതിനെ വിസമ്മതിക്കൽ, മുദാഫഅത്തി എന്നാണ് എൻ്റെ മുദാഫഅത്ത്, എൻ്റെ വിസമ്മതിക്കൽ, സമ്മതിക്കാതിരിക്കൽ അവർക്ക് യാസ്തിയാക്കിയില്ല. ഇല്ലാ ഷഗഫൻ എന്ന ശക്തമായ ആഗ്രഹം, വഗറാമൻ വളരെയധികമുള്ള അത്യാഗ്രഹം, ഷിദ്ദത്തുൽ ഹിർസ് അത്യാഗ്രഹവും വലിയ ശക്തമായ ആഗ്രഹവുമല്ലാതെ അവർക്ക് യാസ്തിയാക്കിയില്ല. വല്ലമാൻ ദാഹത്തെയുമല്ലാതെ, ഫി ഹവാജിരി തലബി തലബിൻ്റെ നട്ടുച്ചകളിലുള്ള ലമഹ് ദാഹം, ഹവാജിർ എന്നാണ് ഹാജിറത്തിൻ്റെ അമ്മ, ഹാജിറത്ത് എന്ന നട്ടുച്ച എന്നുള്ള അർത്ഥം. തലബിൻ്റെ ഹവാജിർ എന്ന് പറഞ്ഞാൽ ഈ തലബിനെ ഹവാജിറിനോട് തസ്ബീഹാക്കിയതാണ്, എന്നിട്ട് മുഷബ്ബഹ് ബിഹിനെ മുഷബ്ബയിലേക്ക് ഇളാഫത്ത് ചെയ്ത. അപ്പോൾ ലമഅൻ എന്ന റഗബത്താണ് ഉദ്ദേശം, റഗബത്തിനെ ലമഅനോട് തസ്ബീഹാക്കി, റഗബത്തിലെ ആഗ്രഹത്തെ ലമഅനോട് തസ്ബീഹാക്കി, നട്ടുച്ചക്കുള്ള ദാഹത്തിനോട്. അപ്പോൾ വളരെ വലിയ ആഗ്രഹമാണ്, നട്ടുച്ചക്കാണ് വലിയ ദാഹം ഉണ്ടാകുക. അപ്പൊ ആ റഗബത്തിനെ ലമഅനോട് തസ്ബീഹാക്കിയിട്ട് മുഷബ്ബഹ് ബിഹിനെ പറഞ്ഞു. ഫി ഹവാജിരി തലബി എന്നുള്ള ലമഅന്റെ അത് ദാഹത്തിന്റെ മുലായ്മുമാണ്, അവ മുറഷഹായി. അപ്പൊ ഇസ്തിയാറത്ത് പിന്നെ മുസറഹിം തർഷീഹുമായി, ഫി ഹവാജിരി തലബി എന്നുള്ളത്. അപ്പൊ തേട്ടത്തിന്റെ നട്ടുച്ചകളിലുള്ള ദാഹത്തെ, അത് വലിയ ദാഹമുണ്ട് അവർക്ക്, അത് ചുരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇബാർത്ത് കൊണ്ടുവന്നത്. അവർക്ക് ഉവാമിനെയുമല്ലാതെ, ഉവാമ് എന്ന് പറഞ്ഞാല്
ഈ ദാഹം കൊണ്ടുണ്ടാക്കുന്ന ശുദ്ധത്തു ഹറാറത്തിൽ വമൾ വാമ് എന്ന് പറഞ്ഞാൽ ഈ ദാഹിക്കമുണ്ടാകുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ചൂട് എന്ന. അപ്പൊ നമുക്കുണ്ടാവുമ്പോൾ ഉവാമുണ്ടാവും. അപ്പൊ ശക്തമായ ദാഹം ഉണ്ടാവുമ്പോൾ ചൂടാവും, ശരീരം ഒന്നാകെ ചൂടാവും. അപ്പൊ ഉവാമ് എന്നുള്ള നമുക്കിന്റെ ലാസിമാണ്. അപ്പൊ അവിടെ ലാസിമിലെ ലമ ആകുന്ന മൽസൂമിന്റെ മെല്ലാത്ത പേര്. അപ്പൊ ലമഇനെയും ഉവാമൻ ഉവാമിനെയും അല്ലാതെ എന്തായില്ല, അവർക്ക് വർദ്ധിപ്പിച്ചില്ല. ഫന്തസബ്തു ഫന്തസബ്തു, അപ്പൊ ഞാൻ തയ്യാറായി, ഞാൻ ചൊവ്വായി. ലി ഷറഹിൽ കിതാബി, ഈ കിതാബിനെ ഷറഹ് ചെയ്യാൻ. രണ്ടാമതും അവരുടെ തേട്ടത്തിനോട് യോജിച്ചതായിട്ട്, മുഖത്തറഹ് അവരുടെ കത്തിറാഹ് അവരുടെ തേട്ടത്തിനോട് യോജിച്ചു കൊണ്ട് ഷറഹ് ചെയ്യാൻ തയ്യാറായി. ഫാനിയൻ, രണ്ടാമതും ഞാൻ അവരുടെ തേട്ടത്തിനോട് യോജിച്ചു കൊണ്ട് അതിനാ കിതാബിനെ മുത്തവ്വ പിന്നെ അത്തൽഹീസുൽ മിഫ്താഹിനെ ഷർഹ് ചെയ്യാൻ തയ്യാറായി. വലി ഇനാനിൽ ഇനായത്തി, ഇനായത്തിൻ്റെ കടിഞ്ഞാണിനെ ഇഖ്തിസാരിൽ അവ്വലി, ഒന്നാമത്തതിനെ ഇഖ്തിസാർ, ഒന്നാമത്തെ കിതാബ് മുത്തവ്വൽ, മുത്തവ്വലിനെ ഇഖ്തിസാർ ചെയ്യുന്ന ഭാഗത്തേക്ക് താനിയൻ തിരിക്കുന്നവനായിട്ടും. അപ്പോൾ വലി ഇനാനിൽ ഇനായത്തി, പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ ആവശ്യം പരിഗണിക്കുക. ഇത് ഇഖ്തിസാർ ചെയ്യണമെന്ന് പറഞ്ഞവരുടെ ആവശ്യം പരിഗണിക്കുക. ആ പരിഗണിക്കുക എന്നുള്ളതിനെ ഒരു ഫർസിനോട് തശ്ബിയാക്കി. എന്നിട്ട് അവിടെ മുഷബ്ബഹ് ബിഹിനെ, മുഷബ്ബഹിനെ പറയാം, മുഷബ്ബഹ് ബിഹിനെ പറയാതിരിക്കുക. ഇസ്തിയാർത്തും ബിൽക്കിനായ ഇനാനി എന്നുള്ളത് മുഷബ്ബഹ് ബിഹിൻ്റെ മുലായിമ്, കടിഞ്ഞാണ്. അപ്പം ആ കുതിരയുടെ കടിഞ്ഞാൻ, സന്നയിത്തു സാനിയൻ, സന്നയിത്തുൽ ഫർസ എന്നൊക്കെ പറയും. ഞാൻ ഫർസിനെ തിരിച്ചു സറഫ്തു. അപ്പം താനിയൻ എന്ന് പറഞ്ഞാൽ തിരിക്കുന്നവനായിട്ട്. അപ്പോൾ ആ ഇനായത്തിൻ്റെ കടിഞ്ഞാണിനെ ഒന്നാമത്തെ കിതാബായ മുത്തവ്വലിനെ ഇഖ്തിസാറാക്കുന്ന ഭാഗത്തേക്ക് തിരിക്കുന്നവനായ സ്ഥിതിയിലും ഞാൻ ഇന്തസബ്തു, ഞാൻ ചൊവ്വായി. ഏതോടുകൂടെ മായ ജുമൂദിൽ കരീഹത്തി, ബുദ്ധി ഉറക്കലോടുകൂടെ എന്ന. അപ്പൊ ബുദ്ധിയെ ഒരു വെള്ളത്തോട് തശ്മിയാക്കുക. വെള്ളത്തിൻ്റെ ഗുണാണ് ജമദ യജുമുദു, വെള്ളമാണ് ഉറക്കല്. ബിസിരിൽ ബലിയാത്തി, സിറിന്ന കൊടും തണുപ്പ്, ബർദുൻ ഷദീദ്, കൊടും തണുപ്പിനോട് തുല്യമാക്കപ്പെട്ട ബലിയാത്ത് കൊണ്ട് ബുദ്ധി ഉറക്കലോടുകൂടെ. അപ്പൊ കരീഹത്തിനെ വെള്ളത്തോട് തശ്മിയാക്കിയിട്ട് മുഷബ്ബഹ് ബിഹിനെ കളഞ്ഞ് മുഷബ്ബഹിനെ പറഞ്ഞ് എന്നിട്ട് മുഷബ്ബഹ് ബിഹിൻ്റെ മുലായിമായ ജുമൂദ് പറഞ്ഞ്. അപ്പൊ ഇസ്തിയാർത്തും ബിൽക്കിനായ തഹീല്, ഇനായത്തുൽ ഇനായത്തിൻ്റെ, ഇനാനുൽ ഇനായത്തിൻ്റെ അവിടെ പറഞ്ഞ മാതിരി തന്നെ. ബിസിറിൽ ബലിയാത്തി എന്നുള്ളത് ബലിയാത്തിനെ സിറിനോട് തശ്ബീഹാക്കിയിട്ട് മുഷബ്ബഹ് ബിഹിനെ മുഷബ്ബഹിലേക്ക് ലാഫത്ത് ചെയ്തത്. ഓ ഹുമൂദിൽ ഫിത്നത്തി, ഫിത്നത്ത് ബുദ്ധികൂർമത കെട്ടുപോവലോടുകൂടെയും, ബുദ്ധികൂർമത കെട്ടുപോവലോടുകൂടെയും. ബുദ്ധി ഫിത്നത്ത്, ഫിത്നത്ത് എന്നാൽ ബുദ്ധിയുടെ ഹലാക്കത്ത്, അതിൻ്റെ പിന്നെ മികവ്, ആ ബുദ്ധിയുടെ മികവൊക്കെ കെട്ടുപോയിട്ടുണ്ട്. ബിസർസറിൻ നക്കബാത്തി, മുസീബത്തുകളെ കൊണ്ട്. സർസർ എന്നാൽ അടിച്ചു വീശുന്ന കാറ്റെന്ന. ഫമ്മ ആദുൻ പഹുലിക്കു ബിരീഹിൻ സർസറിൻ ആത്തിയ എന്ന് പറഞ്ഞില്ലേ ഖുർആനില്. അപ്പൊ അടിച്ചു വീശുന്ന കൊടുങ്കാറ്റ് സർസർ എന്നാല്. അപ്പൊ കൊടുങ്കാറ്റിനോട് തുല്യമാക്കപ്പെട്ട നക്കബാത്ത് എന്ന മുസീബത്തുകൾ, കൊടുങ്കാറ്റിന് തുല്യമായ ഈ മുസീബത്തുകളെ കൊണ്ട് എൻ്റെ ബുദ്ധിയുടെ മികവൊക്കെ കെട്ടുപോവലോടുകൂടെ.
കൂടെയും വത്തറാമിൽ ബുൽദാനി നാടുകൾ എന്നെ എറിയലോടുകൂടെ വത്തറാമിൽ ബുൽദാനി ബി എന്നെ നാടുകൾ എറിയ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. വൽ അക്കത്താരി അക്കത്താറ് എന്ന കൂത്തറിൻ്റെ അക്കത്താറ് ഭാഗങ്ങൾ കുറേ നാടുകൾ കൂടുമ്പോഴാണ് കുത്തറുണ്ടാകുക. അപ്പോൾ ഈ കുത്തറുകൾ എന്നെ എറിയലോടുകൂടെയും വനുഭൂവിൽ ലൗത്താനി അന്നീ വല്ലൗത്താരി സ്വദേശങ്ങൾ വിദൂരത്താവലോടുകൂടെയും എന്നീ എന്നെ തൊട്ട് വല്ലൗത്താരി ആവശ്യങ്ങളും അപ്പം ആവശ്യങ്ങളും സ്വദേശങ്ങളൊക്കെ എന്നെ തൊട്ട് വിദൂരത്തായി ഒരു നാട്ടിൽ എനിക്ക് നിൽക്കാൻ വയ്യ. ഞാൻ പല നാടുകളിലും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, പല നാടുകളിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. എനിക്ക് ശുകലേറിയ സമയത്താണ് ഞാനിത് ചെയ്യുന്നത്. വലിയ വലിയ മുസീബത്തുകളും ആപത്ത് പിന്നെ പരീക്ഷണങ്ങളും ഒക്കെ എനിക്ക് ധാരാളമുണ്ട്. ആ സമയത്താണ് ഞാനിത് രണ്ടാമത് ഷറീ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വേണ്ടത്ര അങ്ങോട്ട് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളിതിൽ ഇത്തിറാതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നതിലേക്കുള്ള ഒരു മുൻകൂർ ജാമ്യം പോലെയാണ് ഷാരി റഹ്മുള്ളാഹി ഇത് പറയുന്നത്. ഹത്താ തഫിഖ്തു അജൂബ് കുല്ല അക്ബറ ഹത്താ തഫിഖ്തു അങ്ങനെ ഞാനായി അജൂബ് ഞാൻ മുറിക്കുന്നവനായി കുല്ല അക്ബറ മുറിച്ചു കിടക്കുന്നവനായി കുല്ല അക്ബറ അല്ല പൊരി പൊടി പുരണ്ട ഭൂമിയെയും പൊടി പുരണ്ട പിന്നെ രാജ്യങ്ങളെ കാത്തിമിൽ അർജായി കാത്തിമിൽ അർജായി ഭാഗങ്ങൾ ഇരുൾ മുറ്റിയ പൊടി പുരണ്ടിട്ട് ഇരുട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ എൻ്റെ അഷകാലായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഷാരി റഹ്മുള്ള വലിയ ഷുഗറുകളിലായതുകൊണ്ട് വൗഹദിർ കുല്ല സദ്രിം മിൻഹു വൗഹദിർ ഞാൻ തഹരീറാക്കാൻ തുടങ്ങി കുല്ല സദ്രിം മിൻഹു അതിൽ നിന്നുള്ള ആ മുത്തവ്വലിൽ ആ ഷറഹിൽ നിന്നുള്ള എല്ലാ ഓരോ വരിയും തഹരീറാക്കുക ഫി ശത്രിം മിനൽ ഖബറായി ആ പൊടി പുരണ്ട ഭൂമിയുടെ ഓരോ ഭാഗങ്ങൾ വെച്ചാണ് ഞാനത് ചെയ്യുന്നത്. അപ്പം എനിക്ക് വലിയ ഷുഗലുകളും യാത്രകളും ഒക്കെ ഉള്ള സമയത്താണ് ഞാൻ ഈ രണ്ട് ഈ മുഖ്തസർ രചിക്കുന്നത്. ഷേറുൻ ഒരു കവിത പാടുകയാണ് ഷാരി റഹ്മുള്ളാഹ്. ഷാരി റഹ്മുള്ളാഹിനെ പറ്റിയല്ല ഇത്, ഇത് മറ്റൊരു കവി പാടിയതുപോലെയാണ് എൻ്റെ അവസ്ഥ എന്നാണ് ഷാരി റഹ്മുള്ളാഹ് പറയുന്നത്. യൗമം ബി ഹുസ്വ വ യൗമം ബിൽ അഖീഖി വ ബിൽ ഉദൈബി യൗമം വ യൗമം ബിൽ ഖുലൈസായി എന്ന് കവി പറഞ്ഞതുപോലെയാണ്. അപ്പോൾ ഒരു ദിവസം ഹുസ്വയിലാണ്, ഇതൊക്കെ സ്ഥലത്തിൻ്റെ പേരാണ് ഹുസ്വ. ഒരു ദിവസം ഹുസ്വയിലാണ് വ യൗമം ബിൽ അഖീഖി ഒരു ദിവസം അഖീഖിലാണ് വ ബിൽ ഉദൈബി യൗമം വ യൗമം ബിൽ ഖുലൈസായി ഒരു ദിവസം ഉദൈബിലാണ് ഒരു ദിവസം ഖുലൈസായിലാണ്. അങ്ങനെ ഞാൻ പല സ്ഥലത്തുമായിരുന്നു എന്നാണ് ഈ കവിതയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ കവി പറഞ്ഞതുപോലെയാണ് എൻ്റെ അവസ്ഥ, ഞാനൊരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നില്ല, അല്ലാതെ ഈ സ്ഥലങ്ങളിലായിരുന്നു എന്നല്ല അർത്ഥം. ഇതൊക്കെ പിന്നെ ഹിജാസിൽപ്പെട്ട സ്ഥലങ്ങളാണ് എന്ന് റസൂഖി പറയുന്നുണ്ട്. അപ്പം ഞാൻ വലിയ ഷുഗലുകളിലും വലിയ യാത്രകളിലുമായിരിക്കെയാണ് ഇത് രചിച്ചത് എന്നാണ് ഷാരി റഹ്മുള്ളാഹ് പറയുന്നത്. തുമ്മലമ്മ വുഫ്യക്കത്തു പിന്നെ എനിക്ക് തൗഫീഖ് നൽകപ്പെട്ടപ്പോൾ ബിഅവ്നില്ലാഹി തആല അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ഇപ്പോൾ ഈ രീതി അവൻ്റെ ശക്തിപ്പെടുത്തൽ കൊണ്ട് ലിത്മാമി ഈ ഷറഹ് പൂർത്തീകരിക്കാൻ വേണ്ടി പൊളിച്ചു എന്നു ഖിയാമു ആ ഷറൈനെ തുടങ്ങി ഖൈമ പൊളിച്ചു ബിൽ ഇഖ്തിതാമി ഇഖ്തിതാം പൂർത്തീകരിക്കൽ കൊണ്ട് അപ്പോൾ പൂർത്തീകരിച്ചു എന്നർത്ഥം. അപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടാണ് ഖൈമ ഒരു കാര്യത്തിന് ഖൈമ ഒക്കെ പൊളിക്കൽ അങ്ങനെയാണല്ലോ ഷുറാഹ് ചെയ്യൽ. അപ്പം അതുവരെ ഷറൈ ആർക്കും പ്രത്യക്ഷപ്പെടുത്തൂല. അങ്ങനെ പൂർത്തീകരിച്ചപ്പോൾ എന്നുള്ള അർത്ഥം. ബയദമാ കഷബ്തു എന്തിനു ശേഷം ഞാൻ വെളിവാക്കിയതിന് ശേഷം എൻ വുജൂഹി ഖറായിദിഹി അല്ലിതാമ അതിൻ്റെ ഖരീദുകളെ തൊട്ട് ഖരീദ് എന്നാൽ സുന്ദരികളായ സ്ത്രീകളെന്നാണ് ഖരീദത്തിൻ്റെ നമ്മൾ ഖറായിദ്.
അപ്പൊ അതിൻ്റെ പിന്നെ വളരെ ഭംഗിയുള്ള മസലകളാണ് ഉദ്ദേശിക്കുന്നത്, നിഗൂഢ ദഖീഖായ മസലകൾ. ആ മസലകളെ തൊട്ട് അല്ലിതാമ മുഖമൂടികളെ, അപ്പോൾ ഈ കിതാബിലുള്ള മസലകളെ സുന്ദരികളായ സ്ത്രീകളോട് തഷ്ബീഹാക്കിയിട്ട് ആ മുഷബ്ബഹ് ബിഹിനെ പറയുക. അപ്പോൾ ഇസ്തിയാറത്ത് പിന്നെ മുസറഹ വുജൂഹ് ലിതാമൊക്കെ അതിൻ്റെ മുലായിമാണ്, മുഷബ്ബഹ് ബിഹിൻ്റെ മുലായിമാണ്. അപ്പോൾ അവിടെ തെർഷീഹുവായി മുറഷഹിയായി. അപ്പോൾ ആയതമാ കഷബ്തൻ വുജൂഹ് ഖറായിദിഹി, അസുന്ദരമാകുന്ന മസലകളുടെ മുഖങ്ങളെ തൊട്ട് കഷ്ബി വെളിവാക്കിയ ശേഷം അല്ലിതാമ മുഖമൂടിയെ. വവളായത്ത് കുനൂസൽ ഫറായിദി ഫറായിദി വവളായത്ത് കുനൂസൽ ഫറായിദി എന്നുള്ളത് ബൈദമാ കഷഫ്തുമൽ കത്തുമായിട്ട് ഞാൻ വെച്ചതിന് ശേഷവും കുനൂസൽ ഫറായിദി ഒറ്റമുത്തുകളാകുന്ന കൻസുകളെ, ദഖീഖായ മസലകളാണ്, ആ മസലകളെ ഞാൻ വെച്ചു. അലാ തർഫിൽ തുമാമീൻ, തുമാമ് എന്ന് പറഞ്ഞാൽ പിന്നെ ചാമപ്പുല്ല് എന്നൊക്കെയാണ് അർത്ഥം. ചാമപ്പുല്ല്, തുമ്പച്ചെടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടി, ചെറിയ കുട്ടികൾക്ക് പോലും അതിൽ നിന്ന് പൂവും കായൊക്കെ പറിക്കാൻ പറ്റുന്ന ഒരു ചെടി എന്നർത്ഥം ആ തുമാമ്. അപ്പം ഈ തുമ്പ ചെടിയുടെ തെല്ലിൽ തെല്ലിലാണ് ഞാൻ ഈ പിന്നെ ദഖീഖായ മസലകളെ വെച്ചത്. അതിന് ശേഷമാണ് ഞാനത് അതിൻ്റെ ഖിയാം അത് പൂർത്തിയാക്കിയത്. ഫജാ, അങ്ങനെ ആ ഷറഹ് വന്നു. ബിഹംദില്ലാഹി, അള്ളാഹുവിൻ്റെ ഹംദ് കൊണ്ട്. കമാ യറൂക്കുന്ന വാദിറ, നോക്കുന്നവരെ അത്ഭുതപ്പെടുത്തുന്നവ അത്ഭുതപ്പെടുത്തുന്ന ആ രീതിയിലാണത് വന്നത്. വേജുലു, അത് നീക്കുകയും ചെയ്യും. സദുഅല്ല, അത് ആനി ഹൃദയങ്ങളിലെ കറകളെ നീക്കുന്നത് ആ സ്ഥിതിയിലും. വയുർഹിഫുൽ ബസായിറ, അത് ഉൾക്കാഴ്ചകളെ മൂർച്ച കൂട്ടും. അങ്ങനത്തെ ഷറഹാണ്. വയുദീഉ അൽബാബ അർബാബിൽ ബയാനി, ബയാനിൻ്റെ ആൾക്കാർ, ബയാനി എന്ന് പറഞ്ഞാൽ ഇൽമുൽ ബലാഗയുള്ള ഉദ്ദേശം, ഈ ഇൽമിൻ്റെ ഈ ഫന്നിൻ്റെ ആൾക്കാരുടെ ബുദ്ധികളെ പ്രകാശിപ്പിക്കും. ആ നിലക്കാണ് ആ ഷറഹ് വന്നത്. അൽഹംദുലില്ലാ. വമിനല്ലാഹി തൗഫീഖ് വൽ ഹിദായ, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണ് തൗഫീഖും ഹിദായത്തും. വലൈഹി തവക്കുലു, അവനിൽ എല്ലാ കാര്യവും വരമേൽപ്പിക്കുന്നു. ഫിൽ ബിദായത്ത് ഇവൻ നിഹായ, ബിദായത്തിലും നിഹായ തുടക്കത്തിലും ഒടുക്കത്തിലും അവനാണ് എൻ്റെ എല്ലാം എല്ലാം അവനിലേക്ക് അർപ്പിക്കുന്നു. ഓവ ഹസ്ബീ വൻ ഇഅമുൽ വക്കീൽ, അവനെനിക്ക് മതി, അവനാണ് ഏറ്റവും നല്ല വക്കീൽ. ഇൻഷാ അല്ലാ തുടരും. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.